എന്താ പേര്? പേര് മുഹമ്മദ് മിദ്ലാജ്. മുഹമ്മദ് മിദ്ലാജ്, അപ്പം ഡോക്ടർ എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് എങ്ങനെയാ വന്നത്? എനിക്ക് എൻ്റെ വലിയമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അപ്പോൾ അതിന് മുമ്പേ ഒരു ഡോക്ടേഴ്സിനെ എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മരണപ്പെട്ടുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് എനിക്കൊരു ഡോക്ടറാവണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് അത് സഫലമാവുമെന്ന് വിചാരിച്ചൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോയി, അത് പറ്റാതെ തിരിച്ചു വന്നു. പിന്നീട് അങ്ങനെയാണ് എഡ്യുവേൾഡുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, സോ എഡ്യുവേൾഡ് ആണ് എബ്രോഡ് എന്നുള്ള ആ ഒരു ഒരു വലിയ വാതിൽ തുറന്നിട്ടത്? എഡ്യുവേൾഡ് തന്നെയാണ്, കാരണം ഞാൻ എബ്രോഡുമായിട്ടുള്ളൊരു കണക്ഷൻ ഇല്ല, ഞാൻ പൊതുവേ ഇവിടെ പഠിക്കണം തന്നെയായിരുന്നു. പിന്നീടാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ വന്നത്. ഓക്കെ, അവർ തന്ന നമ്മുടെ എഡ്യുവേൾഡ് തന്ന ഇൻഫർമേഷൻസ് എങ്ങനെയായിരുന്നു? വളരെ ടെൻഷൻ ഫ്രീ ആയിരുന്നു, ബിക്കോസ് എബ്രോഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യമേ ഒരു പേടി ഉണ്ടാവാം. അത് തീർച്ചയായും ഉള്ള കാര്യമാണ്, കാരണം നമ്മുടെ രാജ്യമല്ല, നമ്മൾ വേറെ സ്ഥലത്ത് പോയി പഠിക്കുന്നു. സോ ആ ഒരു കാര്യങ്ങളിലൊക്കെ എഡ്യുവേൾഡ് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, അത് ശരിക്കും നിങ്ങളുടെ ടെൻഷനെ ഒന്ന് കുറയ്ക്കാൻ പാകത്തിനുള്ള തന്നെയായിരുന്നു? എല്ലാം വെൽ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു? വളരെ നല്ല ഇൻഫർമേഷൻ. പിന്നെ ഞാൻ പുറത്തൊക്കെ പോയി പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ, അപ്പം വലിയ പേടിയൊന്നുമില്ല. എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറിക്കോളും, ചെറിയ പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ ഇനി വെളിയിലേക്കൊക്കെ പോയി പഠിക്കാൻ പോവാണ്. സോ എന്താണ് ഇപ്പോൾ അച്ഛനും പാരൻസിനോട് ത്രൂ ദിസ് ഇൻ്റർവ്യൂ ഒരു മെസ്സേജ് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം പറയാനുള്ള, അങ്ങനെയാണെങ്കിൽ എന്താണ് പറയുക? പേരൻസിന് മെസ്സേജ് അല്ല, പേരൻസിന് പ്രോമിസാണ് കൊടുക്കേണ്ടത്, കാരണം അവർ ഇത്രയും പൈസ കൊടുത്തിട്ട് പഠിപ്പിക്കല്ലേ. അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ നന്നായി പഠിക്കും, ഇൻഷാല്ലാ നല്ല ഡോക്ടറായി തിരിച്ചു വരും. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.